Discounts Mobile App. നിങ്ങളുടെ കച്ചവടവും ഓൺലൈൻ ആക്കൂ. ആദ്യത്തെ 2500 കടക്കാർക്ക് സൗജന്യ പ്രമോഷൻ. നേമം മണ്ഡലത്തിലേക്ക് പോകുന്നു. അടിയൊഴുക്കുകളേറെയുള്ള ഏറെ ചർച്ച ചെയ്യപ്പെട്ട ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച പൊളിറ്റിക്കൽ ഫൈറ്റ് തവണ നടക്കുന്ന മണ്ഡലമാണ് നേമം. കൃത്യമായ ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥികളെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിൽ കുമ്മനം രാജശേഖരൻ, കെ മുരളീധരൻ, പി ശിവൻകുട്ടി. ഡ്രമാറ്റിക് ആയ കെ മുരളീധരന്റെ മാസ് എൻട്രി, വി ശിവൻകുട്ടിയുടെ സൂപ്പർ ബിഗിനിങ്, കുമ്മനം രാജശേഖരന്റെ കൺസോളിഡേറ്റഡ് പൊസിഷൻ, കുമ്മനം രാജശേഖരന്റെ നൈർമല്യം. അതെ, തീർച്ചയായും നേമത്തെ മണ്ഡലത്തെ എന്താണ് മാറ്റുന്നത് എന്നതറിയാനുള്ള കൗതുകം പ്രേക്ഷകർക്കുണ്ട്. നോക്കൂ, ഒരു ടഫ് ഫൈറ്റ് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ആൻഡ് ആൻസർ ഈസ് 24 കേരള മെഗാ പ്രീ പോൾ സർവേ. നേമത്ത് ആരായിരിക്കും എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ആൻഡ് നൗ ദ ആൻസർ ഈസ് ഓൺ ദ സ്ക്രീൻ. 24 കേരള മെഗാ പ്രീ പോൾ സർവേ റിസൾട്ട്. നമ്മൾ എനിക്ക് തോന്നുന്നു സാധ്യതകൾ പോലും അസ്ഥാനത്താക്കുന്ന രീതിയിലുള്ള സർവേ ഫല സൂചനകളാണ് നമുക്ക് ലഭിച്ചത്. ആരാണ് വിജയിക്കുക എന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ കട്ടയ്ക്കുള്ള മത്സരം അവിടെ നടക്കുന്നത്. കെ മുരളീധരന്റെ വരവാണ് കാര്യങ്ങളെ ഇത്രയും അധികം ടൈറ്റൻ ആക്കിയിരിക്കുന്നത്. ശരിക്കും ഡോക്ടർ അരുൺ, ചലഞ്ച് ഇപ്പോൾ 3 പേർക്കുമായിരിക്കുകയാണ്. കെ മുരളീധരൻ നേമം ചലഞ്ച് ഏറ്റെടുത്തതോടെ 3 പേർക്കും അവിടെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഈക്വൽ ചലഞ്ച്. വിജയകുമാർ, വേണമെങ്കിൽ നമുക്കൊരു സ്ലൈറ്റ് എഡ്ജ് ഇതിൽ ഒരാൾക്ക് പ്രവചിക്കാം. പക്ഷേ അത് പ്രവചിക്കാൻ കഴിയുന്നതിലും അത്ര വലിയൊരു മാർജിൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് ചെയ്തതുപോലെ നമുക്ക് പ്രവചിക്കാം. പക്ഷേ അതിന് സാധ്യതയില്ലാത്ത വിധം ടൈറ്റാണ് നമ്മുടെ ഡാറ്റ പ്രകാരം. അതാണ് അവിടെ അതിൽ നേരത്തെ ഗോപി ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടെ UDF അവരുടെ വോട്ട് ചോർച്ച അടച്ചിട്ടുണ്ട്. അത് ഭംഗിയായി അവർ ചെയ്തു എന്നതാണ് ഈ സർവേ ഫലം നൽകുന്നത്, അല്ലേ? പക്ഷേ അപ്പോഴും BJPയുടെ കേഡർ വോട്ടുകൾ ഉണ്ട്, അത് അതേപടി നിലനിൽക്കുന്നുണ്ട്. എനിക്ക് സംശയം കെ മുരളീധരൻ്റെ വോട്ട് എവിടുന്ന് വന്നു എന്നതാണ്. കെ മുരളീധരൻ്റെ വോട്ട് വന്നു, കെ മുരളീധരനൊപ്പം നിൽക്കുന്നു BJP, എന്നാൽ ഒട്ടും പുറകോട്ട് പോവുകയും ചെയ്യുന്നില്ല. അതിലൊരു മാജിക് ഉണ്ട്, നമ്മൾ കണക്കാക്കാത്ത, നമ്മൾ കാണാത്ത എന്തോ ഒരു മാജിക് അവിടെ ഉണ്ട്. എനിക്ക് അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ അത് ഡിസൈസീവ് ആയിരിക്കും നേമത്തെ ഫലം. പക്ഷെ അത് രണ്ടായിട്ടുണ്ട്. ഈ ശിവൻകുട്ടി അവിടെ ഒപ്പം നിൽക്കുന്നുവെങ്കിൽ അതിനർത്ഥം ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു പ്രബല വിഭാഗം ശിവൻകുട്ടിക്കൊപ്പം എപ്പോഴും ന്യൂനപക്ഷ വോട്ടുകളിലാണ് ഈ ശിവൻകുട്ടിയുടെ വിജയപ്രതീക്ഷയും ഉള്ളത്. ന്യൂനപക്ഷ വോട്ടുകൾ പ്ലസ് CPM, അതായത് UDFന്റെ വോട്ട് ചോർച്ച അടച്ചാലും ഒരു വി ശിവൻകുട്ടി കാണുന്ന വിജയ സാധ്യത ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങോട്ടേക്ക് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് വോട്ടുകൾ ചോർന്നുവല്ലോ, ആ വോട്ടുകൾ തിരിച്ച് അല്ല, ആ വോട്ടുകൾ ആ വോട്ടുകൾ കിട്ടിയിട്ടും BJP അവിടെ അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അല്ല, അത് വിജയന് സംശയമുണ്ടോ? നേമത്ത് BJPക്ക് ഈ പറഞ്ഞ പോലെ കേഡർ വോട്ടുകൾ ഉണ്ട്, അനങ്ങാൻ പറ്റാത്ത. അതുകൊണ്ടാണല്ലോ ഗുജറാത്ത് ആണെന്ന് പറഞ്ഞത്. അതിൽ തർക്കത്തിന്റെ കാര്യം കെ മുരളീധരന്റെ വരവാണ് ഇക്വേഷൻസിനെ മാറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നേമം പോലൊരു BJP കേഡർ കോൺസ്റ്റിറ്റുവൻസി ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യുക. കെ മുരളീധരന്റെ വരവ് തന്നെയാണ് അതൊരു പൊളിറ്റിക്കൽ മാനേജറുടെ വരവാണ്. സർവേ ഫലം ഒന്നാകെ എടുത്ത് പരിശോധിച്ചാൽ ഒരു NDA കണ്ണിലൂടെ അല്ലെങ്കിൽ ഒരു BJP കണ്ണിലൂടെ നോക്കിയാൽ അവർ തന്നെ ഒരുപക്ഷെ അധികം ഒന്നും പ്രതീക്ഷ അർപ്പിക്കാത്തൊരു മണ്ഡലമാണ് അവരുടെ കയ്യിലേക്ക്, ഇന്ത്യയുടെ കയ്യിലേക്ക് വരാം. തിരുവനന്തപുരം സെൻട്രൽ. അതിന്റെ കാരണം എന്താ? ഈ ഫലസൂചന അങ്ങനെ വരുന്നെങ്കിൽ പോലും പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ BJPക്ക് കണ്ണുവെക്കാവുന്ന മണ്ഡലമാണെന്ന് തെളിയുന്നു. അല്ല, അതേസമയം കഴക്കൂട്ടം നോക്കൂ, 3-ാം സ്ഥാനത്താണ് ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നത്. പക്ഷേ അപ്പോൾ കാട്ടാക്കടയിൽ 2-ാം സ്ഥാനത്തേക്ക് വന്നു. അതായത് മഞ്ചേശ്വരത്ത് 2-ാം സ്ഥാനത്ത് വരുന്നു, പാലക്കാട് 2-ാം സ്ഥാനത്തേക്ക് വരുന്നു, തിരുവനന്തപുരത്ത് 1-ാം സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് 5 മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ ആയി നില ഉറപ്പിക്കുന്നുണ്ട് ഇത്തവണ. അത് വളരെ പോസിറ്റീവ് BJPയെ സംബന്ധിച്ച്. NDAക്ക് വേണമെങ്കിൽ അങ്ങനെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ തീസിസ് ഉണ്ടല്ലോ, LDF ഇരിക്കുന്ന സമയത്ത് BJPയുടെ വളർച്ച കുറയും, UDF ഇരിക്കുന്ന സമയത്ത് BJPയുടെ വളർച്ച കൂടുമെന്നൊരു തീസിസ് ഉള്ളതുകൊണ്ട് നമുക്കറിയില്ല ഈ റിസൾട്ട് വന്നത്. ഈ ഡീൽ തീസിസ് ഇപ്പം വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഡീൽ തീസിസ് അറിയില്ല. Q Discounts മൊബൈൽ ആപ്പ് നിങ്ങളുടെ കച്ചവടവും ഓൺലൈൻ ആക്കൂ. ഇനി നമ്മുടെ നാട്ടിലെ കച്ചവടവും സമ്പത്തും നമുക്ക് തന്നെ.